डियर स्टूडेंट्स नमुक टॉपिक कड़क कई दिवस नाम डिस्कस सॉल्यूशंस चैप्टर कोलिगेटिव प्रॉपर्टीज कोलिगेटिव प्रॉपर्टीज प्रधानपेट एप्लिकेशन डाइल्यूट सॉल्यूशन अननोन सॉल्यूटिन्टे मोलिकुलर मास नमुक कंडुपिडिक्कुक अप्पो अतिनुल्ल इक्वेशन्स ओक्के नम्मल डिराइव चेय्तिट्टुंडायिरुन्नु इंगने कोलिगेटिव प्रॉपर्टी मेजरमेंट्स वळि कंडुपिडिक्कुन्न मोलिकुलर मास चिल प्रत्येक सॉल्यूट्टुकळुडे केसिल അവരുടെ നോർമൽ മോളിക്യുലാർ മാസിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കിട്ടിയത് ചില സൊല്യൂട്ട്സിന്റെ മോളിക്യുലാർ മാസ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴി മെഷർ ചെയ്തപ്പോൾ നോർമൽ മോളിക്യുലാർ മാസിനേക്കാൾ കൂടുതലായിട്ട് കിട്ടി മറ്റു ചിലരുടേത് നോർമൽ മോളിക്യുലാർ മാസിനേക്കാൾ കുറവായിട്ടാണ് കിട്ടിയത് ഇങ്ങനെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റുകൾ വഴി കണ്ടുപിടിക്കുന്ന എക്സ്പെരിമെന്റൽ മോളിക്യുലാർ മാസ് നോർമൽ മോളിക്യുലാർ മാസിൽ നിന്ന് ഡിഫറന്റ് ആണെങ്കിൽ അവരെയാണ് നമ്മൾ അബ്നോർമൽ മോളിക്യുലാർ മാസ് എന്ന് വിളിക്കുക ഇൻ സം കേസസ് ദി മോളിക്യുലാർ മാസസ് ഓഫ് സൊല്യൂട്ട്സ് obtained from colligative property measurements were different from their normal values. They are called abnormal molecular mass. അപ്പോൾ എന്തുകൊണ്ടാണ് ചില സൊല്യൂട്ടുകളുടെ മാത്രം മോളിക്യുലാർ മാസുകൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴി കണ്ടുപിടിക്കുമ്പോൾ നോർമൽ മോളിക്യുലാർ മാസിൽ നിന്ന് വ്യത്യസ്തമാവുക അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് അതിൽ ആദ്യത്തേത് ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ സൊല്യൂഷൻ രണ്ടാമത്തേത് അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ സൊല്യൂഷൻ നമുക്കറിയാം ഒരു സൊല്യൂഷന്റെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ ആ സൊല്യൂഷനിലെ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനോടാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ബന്ധപ്പെട്ടിരിക്കുക അങ്ങനെ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെറുതെ ഒരു ഇക്വേഷൻ എഴുതുകയാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഇസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മളതിൻ്റെ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൽറ്റ TB is equal to KB into M normal. M is the molality of the solution. So the solute in the number of moles are available. In this elevation in boiling point will mean that we have solute in the molecular mass in our equation derived from that. അത് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് 1000 kb wb divided by ഡെൽറ്റ tb into wa ഇത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ ഇക്വേഷൻ ആണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു സൊല്യൂട്ടിന്റെ മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കുക എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതാണ് ഫോർമുല അപ്പോൾ ചില സൊല്യൂട്ടുകളുടെ മാത്രം മോളിക്യുലാർ മാസ് നോർമൽ മോളിക്യുലാർ മാസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ കാരണത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അയോണിക് സോളിഡുകളെ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ They get ionized in solution. For example, നമ്മള് സോഡിയം ക്ലോറൈഡിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു. അപ്പോൾ വെള്ളത്തിൽ ഇടുമ്പോൾ നമുക്കറിയാം
സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ NaCl ആയിട്ടല്ല കിട്ടുക, സിംഗിൾ എൻറ്റിറ്റി ആയിട്ടല്ല, പകരം അത് വെള്ളത്തിൽ ഇട്ടാൽ ഡിസോസിയേറ്റ് ചെയ്തിട്ട് Na+ഉം Cl- ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഒരു സോഡിയം ക്ലോറൈഡിനെ വെള്ളത്തിലേക്ക് ഇട്ടാൽ അത് പൊളിഞ്ഞ് ഒരു Na+ഉം ഒരു Cl- ആയിട്ട് മാറി. അപ്പോൾ അതിനർത്ഥം നമ്മൾ വെള്ളത്തിലേക്ക് സോഡിയം ക്ലോറൈഡിനെ ഇടുമ്പോൾ നമ്മൾ ഇടുന്നതിൻ്റെ ഇരട്ടിയാണ് സൊല്യൂഷനിലെ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം. ഒരു സോഡിയം ക്ലോറൈഡിനെ ഇട്ടാൽ അത് രണ്ടെണ്ണമായിട്ട് മാറും സൊല്യൂഷനിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മോൾ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ അത് അയോണൈസ് ചെയ്ത് രണ്ട് മോളായിട്ട് മാറുന്നു. സോ സൊല്യൂട്ടുകൾ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ സൊല്യൂഷനിലെ സൊല്യൂട്ട് പാർട്ടിക്കിളുകളുടെ എണ്ണം നമ്മൾ ഇടുന്നതിനേക്കാൾ കൂടുതലാണ്. ഇപ്പം നമ്മൾ വൺ മോളാണ് ഇടുന്നതെങ്കിൽ അതനുസരിച്ചാണ് നമ്മുടെ കാൽക്കുലേഷൻ ഇവിടെ വരുന്നത്. പക്ഷെ വൺ മോൾ ഇടുമ്പോൾ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ അത് അയണൈസ് ചെയ്ത് 2 മോളായിട്ട് മാറുന്നു. അപ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിളുകളുടെ എണ്ണം സൊല്യൂഷനിൽ ഇരട്ടിയാകുന്നു. സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടിയാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. പാർട്ടിക്കിളുകളുടെ എണ്ണം ഇരട്ടിയായാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഇരട്ടിയാകും. ഇനി കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയാൽ നമ്മൾ ആ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് മോളിക്കുലാർ മാസ് കാണുക. ഇതായിട്ട് മോളിക്കുലാർ മാസ് കാണാനുള്ളൊരു ഇക്വേഷൻ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ അനുസരിച്ച് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയാൽ, ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ΔTb ആണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയാൽ മോളിക്കുലാർ മാസ് കുറയും. ശരിയല്ലേ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച്? സോ അങ്ങനെ വരുമ്പോൾ സൊല്യൂഷനിൽ ഡിസോസിയേറ്റ് ചെയ്യുന്ന സൊല്യൂട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സൊല്യൂഷനിലെ സൊല്യൂട്ട് പാർട്ടിക്കിളുകളുടെ എണ്ണം കൂടുന്നു. സൊല്യൂട്ട് പാർട്ടിക്കിളുകളുടെ എണ്ണം കൂടിയാൽ നമുക്ക് കിട്ടുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, എക്സ്പെരിമെൻ്റൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂവും കൂടുന്നു. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടിയാൽ അതുപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന മോളിക്കുലാർ മാസ് കുറയുന്നു. സോ ഇൻ ദ കേസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലെ സൊല്യൂട്ട് പാർട്ടിക്കിളുകളുടെ എണ്ണം ഇരട്ടിയാകുന്നു. അങ്ങനെ വരുമ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇരട്ടിയാകും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇരട്ടിയായാൽ മോളിക്കുലാർ മാസ്, എക്സ്പെരിമെൻ്റ് വഴി നമുക്ക് കിട്ടുന്ന മോളിക്കുലാർ മാസ് നോർമൽ മോളിക്കുലാർ മാസിൻ്റെ പകുതിയാകും. സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ അതിൻ്റെ മോളിക്കുലാർ മാസ്, നോർമൽ മോളിക്കുലാർ മാസ് 58.5 ആണ്. പക്ഷെ നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെൻറ്റ് വഴി എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റോ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റോ ഒക്കെ വഴി സോഡിയം ക്ലോറൈഡിൻ്റെ മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിച്ചാൽ അത് ഈ നോർമൽ വാല്യൂവിൻ്റെ പകുതിയായിട്ടാണ് കിട്ടുക. എന്താ അതിൻ്റെ കാരണം? ഇറ്റ് ഇസ് ഡ്യൂ ടു ഡിസോസിയേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ സൊല്യൂഷൻ. സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഇരട്ടിയായി, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇരട്ടിയായി, അതുകൊണ്ട് മോളിക്കുലാർ മാസ് പകുതിയായി. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യാവുന്ന മോളിക്യൂൾസിൻ്റെ ഒക്കെ കേസിൽ, അയോണിക് സോളിഡുകളുടെ ഒക്കെ കേസിൽ മോളിക്കുലാർ മാസ് ഒബ്റ്റെയിൻഡ് ഫ്രം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വിൽ ബി ലോവർ ദാൻ ദി നോർമൽ വാല്യൂ. നമുക്ക് മറ്റൊരു സൊല്യൂട്ടിനെ എടുത്ത് നോക്കാം. കാൽഷ്യം ക്ലോറൈഡ് Ca(CL)2, ഇറ്റ് ഇസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. കാൽഷ്യം ക്ലോറൈഡിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ ഇത് അയോണൈസ് ചെയ്യുന്നു. എങ്ങനെയാണ് അയോണൈസ് ചെയ്യുക? അയോണൈസേഷൻ്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. Ca(Cl)2 gives Ca(2+) and 2Cl-. അപ്പോൾ ഒരു കാൽഷ്യം ക്ലോറൈഡിനെ ഇട്ടാൽ അത് എത്ര
ഒരു മോൾ കാൽസ്യം ക്ലോറൈഡിനെ നമ്മൾ ഇട്ടാൽ അത് മൂന്ന് മോൾ ആയിട്ട് മാറുന്നു, മൂന്ന് ഇരട്ടി ആയിട്ട് മാറുന്നു. അപ്പൊ സൊല്യൂൺ പാർട്ടിക്കിൾസിന്റെ എണ്ണം ഇടുന്നതിന്റെ മൂന്നിരട്ടി ആയാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മൂന്നിരട്ടിയാകും. അപ്പോൾ എക്സ്പെരിമെന്റൽ മോളിക്കുലാർ മാസ് നോർമൽ മോളിക്കുലാർ മാസിന്റെ മൂന്നിലൊന്നായി കുറയുന്നു. മനസ്സിലായോ ഡിസോസിയേഷന്റെ എക്സ്പ്ലനേഷൻ? ഇത് ഒരു കാര്യം, ഡിസോസിയേഷൻ വഴി എക്സ്പെരിമെന്റൽ മോളിക്കുലാർ മാസ് നോർമൽ മോളിക്കുലാർ മാസിനേക്കാൾ കുറയുന്നു. ഇനി രണ്ടാമത്തെ കാരണം, അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. ചില സൊല്യൂട്ടുകൾ ചില സോൾവെൻസിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അയോണൈസ് ചെയ്യുന്നതിന് പകരം അവർ കൂടി ചേരും. അപ്പോൾ കൂടി ചേരുമ്പോൾ അസോസിയേഷൻ നടക്കുന്നു എന്ന് പറയാം. അസോസിയേഷൻ നടക്കുമ്പോൾ നമ്മൾ ഇടുന്നതിനേക്കാൾ സൊല്യൂട്ട് പാർട്ടിക്കിളുകളുടെ എണ്ണം സൊല്യൂഷനിൽ കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ അസെറ്റിക് ആസിഡ് എടുക്കുകയാണ്. അസെറ്റിക് ആസിഡ് അതിനെ ബെൻസീനിൽ ഡിസോൾവ് ചെയ്യും. ബെൻസീൻ ഒരു നോൺ പോളാർ സോൾവെന്റ് ആണ്. ബെൻസീനിൽ അസെറ്റിക് ആസിഡിനെ ഡിസോൾവ് ചെയ്യും. ഡിസോൾവ് ചെയ്താൽ രണ്ട് അസെറ്റിക് ആസിഡ് മോളിക്യൂളുകൾ വീതം ചേർന്ന് ഒരെണ്ണമായിട്ട് മാറും. രണ്ട് പേര് ചേർന്ന് ഒരു ഡൈമർ ആയിട്ടാണ് അസെറ്റിക് ആസിഡ് ബെൻസീനിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അസെറ്റിക് ആസിഡ് ഡൈമറൈസ് ചെയ്യുന്നത് അതിൻ്റെ ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. അസെറ്റിക് ആസിഡിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കുകയാണ്. CH3 C OH ഇതൊരു മോളിക്യൂൾ. മറ്റൊരു മോളിക്യൂളിനെ കൂടി ഞാൻ ഇപ്പുറത്ത് വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതില് ഈ ഒരു മോളിക്യൂളില് ഇവിടെ ഒരു C OH ഉണ്ട്. അപ്പൊ ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ തൊട്ടടുത്ത അസെറ്റിക് ആസിഡ് മോളിക്യൂളിലെ OHലെ ഹൈഡ്രജനുമായി ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. അതുപോലെ തന്നെ ഈ മോളിക്യൂളിലെ OHലെ ഹൈഡ്രജൻ തൊട്ടടുത്ത മോളിക്യൂളിലെ ഡബിൾ ബോണ്ടഡ് ഓക്സിജനുമായി ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ രണ്ട് അസെറ്റിക് ആസിഡ് മോളിക്യൂളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു സിംഗിൾ എൻറ്റൈറ്റി ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ അസോസിയേഷൻ. അപ്പൊ നമ്മൾ 10 അസെറ്റിക് ആസിഡിനെയാണ് സോൾവെന്റിൽ ബെൻസീനിൽ ഇടുന്നതെങ്കിൽ രണ്ട് പേര് വീതം ചേർന്ന് ഓരോ എൻറ്റൈറ്റികളാവുകയാണ്. അപ്പൊ 10 പേരെ ഇട്ടാൽ സൊല്യൂഷനിൽ ആക്ച്വലി എത്ര പേരെ ഉണ്ടാവും? 5 പേരെ ഉണ്ടാവൂ. അപ്പൊ ഇവിടെ ഡൈമറൈസേഷൻ വഴി നമ്മൾ ഇടുന്നതിന്റെ പകുതിയായിട്ടാണ് മാറുക. 1 മോൾ സൊല്യൂട്ട് ഇട്ടാൽ ഹാഫ് മോളെ സൊല്യൂഷനിൽ ഉണ്ടാകൂ. എന്താ കാരണം? അവിടെ ഡൈമറൈസേഷൻ നടന്നു, രണ്ടു പേര് ചേർന്ന് ഒരാളായി ബിഹേവ് ചെയ്യുന്നു. അപ്പോ വെൻ അസെറ്റിക് ആസിഡ് ഇസ് ഡിസോൾവ്ഡ് ഇൻ ബെൻസീൻ, അസെറ്റിക് ആസിഡ് മോളിക്യൂൾസ് ഗെറ്റ് ഡൈമറൈസ്ഡ്. സോ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ ദ സൊല്യൂഷൻ ബിക്കംസ് ഹാഫ്, പകുതിയാകുന്നു. സൊല്യൂട്ട് പാർട്ടിക്കിളുകളുടെ എണ്ണം സൊല്യൂഷനിൽ കുറഞ്ഞാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കുറയുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ പകുതിയായിട്ടാണ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം മാറുന്നതെങ്കിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും പകുതിയാകുന്നു. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പകുതിയായാൽ എക്സ്പെരിമെൻ്റൽ മോളിക്യുലാർ മാസ് നോർമൽ മോളിക്യുലാർ മാസിൻ്റെ ഇരട്ടിയായിട്ട് മാറും. അസെറ്റിക് ആസിഡിൻ്റെ നോർമൽ മോളിക്യുലാർ മാസ് 60 ആണ്. പക്ഷേ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെൻസ് വഴി നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ ഇരട്ടിയാണ് കിട്ടുക, 120 അടുത്താണ് കിട്ടുക. അതിൻ്റെ കാരണം സൊല്യൂഷനിൽ ബെൻസീനിൽ ഡിസോൾവ് ചെയ്തപ്പോൾ ഡൈമറൈസേഷൻ നടന്നു,
solute particles inde ennam ittadinte pagudiyayi colligative property pagudiyayi adukonde molecular mass irattiyayi pidiyo association ini ee association um dissociation um okke ella solvents ilum ore pole alla solvent maarunnad anusarichu idinu vyathyasam varam acetic acid ine nammal benzene il idumbol aanu dimerization നമ്മൾ വാട്ടറിലാണ് ഇടുന്നതെങ്കിൽ അവിടെ അസോസിയേഷൻ അല്ല ഡിസോസിയേഷൻ ആണ് അപ്പോൾ കിട്ടുന്ന മോളിക്യുലാർ മാസ് എക്സ്പെരിമെന്റൽ മോളിക്യുലാർ മാസ് നോർമൽ മോളിക്യുലാർ മാസിനേക്കാൾ കുറവായിട്ടായിരിക്കും കിട്ടുക അപ്പോൾ ഇത് ഡിപെൻഡ്സ് ഓൺ സോൾവെന്റ് ഓൾസോ സോൾവെന്റിന്റെ നേച്ചർ അനുസരിച്ച് കൂടിയാണ് അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുക ഇപ്പോ ഇവിടെ abnormal molecular mass ओर्त नोक चल solute molecular mass colligative property measurement वी कंपिड़ा श्रमिक नमुक molecular mass experimental molecular mass normal molecular mass different അതിനെയാണ് നമ്മൾ അബ്നോർമൽ മോളിക്യുലാർ മാസ് എന്ന് വിളിക്കുക ഈ അബ്നോർമാലിറ്റിക്ക് കാരണം രണ്ട് എണ്ണമാണ് രണ്ട് കാരണങ്ങളുണ്ട് വൺ ഈസ് ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ദി അദർ ഈസ് അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിന് സൊല്യൂഷനിൽ ഡിസോസിയേഷൻ സംഭവിച്ചാൽ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻക്രീസസ് സൊല്യൂട്ട് പാർട്ടിക്കിളുകളുടെ എണ്ണം കൂടിയാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുന്നു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയാൽ മോളിക്യുലാർ മാസ് കുറയുന്നു എക്സ്പെരിമെന്റൽ മോളിക്യുലാർ മാസ് വിൽ ബി ലോവർ ദാൻ ദി നോർമൽ വാല്യൂ This is due to dissociation of solute particles in solution. So, ഒന്ന് കൂടെ പറയാം. In the case of dissociation, the number of solute particles in solution increases. So, colligative property value increases, and therefore, the experimental molecular mass will be lower than the normal molecular mass രണ്ടാമത്തെ കാരണം association of solute particles association നടക്കുമ്പോൾ സൊല്യൂഷനിലെ സൊല്യൂട്ട് പാർട്ടിക്കിളുകളുടെ എണ്ണം കുറയുന്നു സൊല്യൂട്ട് പാർട്ടിക്കിളുകളുടെ എണ്ണം കുറഞ്ഞാൽ എക്സ്പെരിമെന്റൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയുന്നു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറവാണ് കിട്ടുന്നതെങ്കിൽ അതുവഴി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളിക്യുലാർ മാസ് നോർമൽ മോളിക്യുലാർ മാസിനേക്കാൾ കൂടുതലായിരിക്കും സോ ഇൻ ദ കേസ് ഓഫ് അസോസിയേഷൻ ദ നോർമൽ മോളിക്യുലാർ മാസ് ആൻഡ് എക്സ്പെരിമെന്റൽ മോളിക്യുലാർ മാസസ് ആർ കമ്പയർഡ് രണ്ട് താരതമ്യം ചെയ്താൽ എക്സ്പെരിമെന്റൽ മോളിക്യുലാർ മാസ് വിൽ ബി ഹയർ ദാൻ normal molecular mass in the case of dissociation experimental molecular mass will be lower than the normal molecular mass okay clear aayallo abnormal molecular mass adinte rendu kaaranangal manasilayi ennu vicharikkunnu